നമസ്കാരം. മട്ടൺ സൂപ്പ് അല്ലെങ്കിൽ ആട്ടിൻ സൂപ്പ്, ആടിൻ്റെ നട്ടലാണ് സൂപ്പ് വയ്ക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ആടിൻ്റെ നട്ടല് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് എടുത്തിരിക്കുകയാണ്. ഒരു സവോള തൊലി കളഞ്ഞ് മുഴുവനോടെ എടുക്കുന്നു. വെളുത്തുള്ളി വേർപ്പെടുത്താതെ തൊലിയെല്ലാം കളഞ്ഞ് മുഴുവനോടെ എടുത്തിരിക്കുകയാണ്. രണ്ട് പച്ചമുളക് നെടുകെ കീറി എടുക്കുന്നു. രണ്ട് കറിവേല, കുറച്ച് കുരുമുളക്. സാധാരണ കടയിൽ നിന്നും ലഭിക്കുന്ന കോൺ അത്യാവശ്യം വൃത്തിയാക്കി നാല് കഷ്ണങ്ങളായിട്ട് ഇവിടെ മുറിച്ച് എടുത്തിരിക്കുകയാണ്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതിനൊരു പ്രത്യേകിച്ചൊരു വിവരണത്തിൻ്റെ ആവശ്യമില്ല എന്ന്. വീഡിയോ കണ്ടാൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്ന്. അതുകൊണ്ട് ആട്ടിൻ സൂപ്പിനെ കുറിച്ചുള്ള ഒരു വിശേഷം പറയാം. പഴമക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആട്ടിൻ സൂപ്പിൻ്റെ പ്രത്യേകത ആടിൻ്റെ ഏത് ശരീരഭാഗം കൊണ്ടാണോ സൂപ്പ് ഉണ്ടാക്കുന്നത്, നമ്മുടെ ആ ശരീരഭാഗത്തിന് ആട്ടിൻ സൂപ്പ് ഗുണം ചെയ്യും എന്നാണ്. നട്ടൽ കഴിക്കണമെങ്കിൽ നമ്മുടെ നട്ടലിന്. പിന്നെ വേറൊരു കാര്യം, ക്ഷമയുള്ളവർക്ക് ആട്ടിൻ സൂപ്പ് കഴിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്ഷമ ആട്ടിൻ സൂപ്പിൻ്റെ ഗുണം ചെയ്യും എന്നാണ് പറയുന്നത്. ഞാനിവിടെ കുറച്ച് ഫിഷ് സോസ് ചേർക്കുന്നുണ്ട്. മീൻ്റെ മണമൊന്നുമല്ല, ഒരു പ്രത്യേക രുചി കിട്ടാൻ വേണ്ടിയിട്ടാണത്. എരിവും പുളിയും കൂടുതൽ കഴിച്ച് ശീലിച്ചവർക്ക് പെട്ടെന്ന് ഈ സൂപ്പ് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല എന്ന് പറയാൻ കാരണം, ഇതിൽ അധികം സ്പൈസസ് ഒന്നും ചേർത്തിട്ടില്ല. സൂപ്പൊന്ന് കൊഴുപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറി ചേർക്കുന്നുണ്ട്. പച്ചക്കറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ബീൻസും ക്യാബേജ് വർഗത്തിൽപ്പെട്ട സ്നോ ക്യാബേജ് എന്ന് പറയുന്ന ഇലയും. ബീൻസ് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് സ്നോ ക്യാബേജിൻ്റെ തണ്ടും ഇലയും വേർതിരിച്ച് എടുത്തു വയ്ക്കുകയാണ്. സ്നോ ക്യാബേജ് കിട്ടാനില്ലെങ്കിൽ സാധാരണ ക്യാബേജ് അല്ലെങ്കിൽ പച്ചച്ചീര, പാലക്കും ഞാൻ ചേർക്കാറുണ്ട്. കുരുമുളകും പച്ചമുളകും പിന്നെ കറിവേലയും അല്ലാതെ വേറെ സ്പൈസസൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല. ഇത് ഉണ്ടാക്കി നോക്കണം എന്ന് ഞാൻ പറയില്ല. എന്നാലും സ്ഥിരം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഒരു ചേഞ്ച് ആവശ്യമാണ് എന്ന് തോന്നുന്നവർക്ക് ഉണ്ടാക്കി നോക്കാം. അരമണിക്കൂറോളം കുക്കറിൽ വേവിച്ച ആടിൻ്റെ നട്ടലും കോണും സൗകര്യാർത്ഥം ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. വലിയ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അവിടെ സൂപ്പ് തിളച്ച് കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കുരുമുളക് പൊടി ഒരു സ്പൂണോളം ചേർക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് ഇട്ട് കൊടുത്ത് കളഞ്ഞിട്ട് അത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റോളം വേവിക്കുക. 5 മിനിറ്റ് കൊണ്ട് ബീൻസ് വെന്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ സ്നോ ക്യാബേജിൻ്റെ ഇലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ സൂപ്പ് ഏകദേശം റെഡിയായെന്ന് പറയാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും ചേർത്ത് സീസണിങ് അല്ലെങ്കിൽ ഒന്ന് കാച്ചി എടുക്കണം. കാച്ചി എടുക്കാനായിട്ട് കുറച്ച് ബട്ടറിൽ വെളുത്തുള്ളിയിലാണ് കാച്ചി എടുക്കുന്നത്. വെളുത്തുള്ളിയുടെ ഒപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം രുചി ആയി കഴിഞ്ഞു. ഈ സൂപ്പ് ഒരു സ്റ്റാർട്ടർ സൂപ്പായിട്ട് പറ്റില്ല. കാരണം ഈ സൂപ്പ് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം കോണും പിന്നെ ആടിൻ്റെ നട്ടലിൻ്റെ മാംസം ഒക്കെ കഴിക്കാൻ ഉണ്ടാകും. അപ്പോൾ അത് ഒരു മെയിൻ കോഴ്സിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത് സെർവ് ചെയ്യേണ്ടത്. ഈ സൂപ്പ് നമ്മുടെ നട്ടലിന് എത്രത്തോളം ഗുണം ചെയ്യും എന്ന് അറിയില്ല. പക്ഷേ ആടിൻ്റെ മാംസവും മജ്ജയും പച്ചക്കറിയും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു പ്രത്യേക ഒരു രുചി അത് അനുഭവിച്ചറിയണമെങ്കിൽ ഈ സൂപ്പ് കുടിക്കണം. പിന്നെ സൂപ്പ് പച്ചമരുന്നുകളൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ആയുർവേദ വിധി പ്രകാരം ഉണ്ടാക്കുകയാണെങ്കിൽ ബാക്ക് പെയിനൊക്കെ നല്ല ആശ്വാസം കിട്ടും. പണ്ട് ചെറിയ കുട്ടികൾക്കൊന്നും ആട്ടിൻ സൂപ്പ് കൊടുക്കില്ല, തണ്ടലുറയ്ക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട്. ഏതായാലും എന്നും നന്മകളും ഒരു നല്ല സൂപ്പ് ദിനവും ആശംസിക്കുന്നു.